ബിഗ് ബോസിലെ ലൈഫൊക്കെ പറഞ്ഞു വരാൻ ഞാൻ വിചാരിച്ചു. ബിഗ് ബോസിൽ ഹാപ്പി ആയിരുന്നു, എല്ലാ തരത്തിലും ഹാപ്പി ആയിരുന്നു എന്നല്ല, ഒരുപാട് നല്ലതും മോശവുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എനിക്കിതൊരു ക്ലെൻസിങ് ആയിരുന്നു. അകത്തുള്ളതും എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് വീടിനകത്തും പുറത്തുമായിട്ട് ഒരുപാട് പേരെ ക്ലെൻസ് ചെയ്യാൻ പറ്റിയ, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയ ഒരു അവസരമായിരുന്നു എനിക്ക്. എല്ലാവരെയും മനസ്സിലാക്കാൻ പറ്റി എന്താണ് ഏതാണ് എത്ര പേര് നമുക്ക് കാണും, അല്ലെങ്കിൽ ഞാനില്ലാത്ത സമയത്ത് പൈസയ്ക്ക് മാത്രം വാല്യൂ കൊടുക്കുന്ന എത്ര പേര് കാണും, പൈസയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എറിഞ്ഞിട്ട് കൊടുക്കുന്ന എത്ര പേര് കാണും, എത്ര ആത്മാർത്ഥ സുഹൃത്തുക്കൾ നമ്മുടെ കൂടെ കാണും എന്നൊക്കെ എനിക്കറിയാൻ പറ്റിയ ഒരു വലിയ അവസരമായിരുന്നു. സോ പിന്നെന്താ, പിന്നെ ബിഗ് ബോസിൽ എനിക്ക് നല്ലതും ചീത്തയായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നല്ലതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്, മോശവും തെറ്റുകളും ഒക്കെ ഞാൻ അവിടെ കളഞ്ഞിട്ടുണ്ട്. തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, അത്യാവശ്യം നല്ല രീതിയിലുള്ള തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ എനിക്കും പറ്റിയിട്ടുണ്ട്, കാരണം നമ്മളെല്ലാവരും മനുഷ്യന്മാരാണല്ലോ പിള്ളേ. അപ്പോൾ അതൊക്കെ തന്നെ അതെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ ഈ ഒരു നമ്മുടെ റിയൽ ലൈഫിലേക്ക് വന്ന ഒരു ഫാൻറ്റസി വേൾഡാണ്. അതൊരു വീടല്ല കേട്ടോ, അതൊരു വീടേ അല്ല, അതൊരു ലോകമാണ്. ആ ലോകത്ത് നമ്മൾ കുറച്ച് ആൾക്കാർ, കുറച്ച് മനുഷ്യന്മാർ മാത്രമേ ഉള്ളൂ. ആ അതിനകത്തുള്ള കണ്ണീര്, കലാപം, സന്തോഷം, സങ്കടം, ഒറ്റപ്പെടൽ, കുറ്റപ്പെടൽ, ഇതൊക്കെ തന്നെ അവിടെ. അപ്പം നമ്മൾ പിന്നെ പുറത്തു നിന്ന് ഗാലറിയിൽ നിന്ന് നമ്മൾ കളി കണ്ട് അഭിപ്രായം പറയുന്നത് പോലോ, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഇരുന്ന് നമ്മൾ ഞാൻ പലവട്ടം എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ജാസ്മിൻ നീ ബിഗ് ബോസിൽ പോയി അടിപൊളിയായിരിക്കും എന്നൊക്കെ. പക്ഷെ നമുക്ക് അതിനകത്ത് പോയി കഴിയുമ്പോഴേ അതിൻ്റെ ആഘാതവും ആഴവും നമ്മൾ അറിയത്തുള്ളൂ. ചെറിയ ആഴമൊന്നും അല്ല, വലിയ ആഴമാണ്. നമ്മൾ എത്ര, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വലിയൊരു മുഖം മൂടി അണിഞ്ഞ് നിൽക്കണം. ആ മുഖം മൂടി അണിഞ്ഞാൽ പോലും നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ കീറിപ്പോവും എന്നുള്ളതാണ് ഒരു സത്യം. മുഖം മൂടി അണിയാതാണ് നിൽക്കുന്നതെങ്കിൽ അതിൽ വലിയ ായിട്ട് കീറേണ്ടി വരും, അതാണ് വേറൊരു സത്യം. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു അവിടുത്തെ ലൈഫ്. പക്ഷേ നല്ല ലൈഫായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ, നല്ലൊരു എൻ്റെ ഒരു ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പാഠമായിരുന്നു ബിഗ് ബോസ്, അകത്തും പുറത്തുമായിട്ട് കേട്ടോ. അപ്പം പിന്നെ കുറേ പേരെന്നോട് ബിഗ് ബോസിൽ ആരോടെങ്കിലും പരാതി ഉണ്ടോ, ദേഷ്യം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ടോ, ഒന്നുമില്ല. ബിഗ് ബോസിൽ അതൊരു ഗെയിം ഷോ ആണ്, ആ ഗെയിം കഴിഞ്ഞു, അതവിടെ തീർന്നു. പിന്നെ അതൊരു ഗെയിം ഷോ ആണെന്നുള്ള റിയാലിറ്റി പലരും അക്സെപ്റ്റ് ചെയ്യുന്നില്ല, അത് ദൈവത്തെ ഓർത്ത് നിങ്ങൾ പലരും അക്സെപ്റ്റ് ചെയ്യുക. അതൊരു റിയാലിറ്റി ഷോ ആണ്, അതൊരു ഗെയിം ഷോ ആണ്. പിന്നെ നമ്മളെ പറ്റിയിട്ട് അത് സ്ക്രിപ്റ്റഡ് ആണോ എന്ന് ചോദിക്കുന്നവരുണ്ട് കേട്ടോ എൻ്റെ അടുത്ത്. അത് സ്ക്രിപ്റ്റഡ് ഒന്നുമല്ല, പക്ഷേ അവർക്ക് എന്താണോ ഔട്ട്പുട്ട് വിടാൻ തോന്നുന്നത്, ഇപ്പം എന്നെ പറ്റി എന്താണോ അവർക്ക് ഔട്ട്പുട്ട് കൊടുക്കാൻ തോന്നുന്നത്, അവരതേ കൊടുക്കുള്ളൂ, അവരതേ തരുള്ളൂ. ഒരു പക്ഷേ എൻ്റെ ഒരുപാട് നല്ലത് കാണും, ഒരു പക്ഷേ എൻ്റെ ഒരുപാട് മോശങ്ങൾ കാണും. ചിലപ്പോൾ അവർ വിചാരിക്കും ഓക്കെ ഇത് വേണ്ടാക്കിയാൽ മതി എന്ന് വിചാരിച്ചാൽ അതേ അവർ കാണിക്കുള്ളൂ. അതുകൊണ്ട് അതൊരു റിയാലിറ്റി ഷോ ആണെന്നുള്ളത് നമ്മളൊന്ന് അക്സെപ്റ്റ് ചെയ്യുക. പിന്നെ എനിക്ക് കത്ത് വന്നെന്നൊക്കെ പറഞ്ഞൊരു സാധനമുണ്ട്, അത് കുറച്ച് പേരോട് ക്ലാരിഫിക്കേഷൻ ചോദിച്ചൊരു സാധനമാണ്. എനിക്ക് കത്ത് വന്നതൊന്നുമല്ല കേട്ടോ, അത് എനിക്ക് ഡ്രസ്സ് വരാത്ത, ഞാൻ പലവട്ടം എന്തിൻ്റെയൊക്കെ ഇടയിൽ പറഞ്ഞോളൂ, എനിക്ക് ഡ്രസ്സ് വരുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ബിഗ് ബോസിനോട് എനിക്ക് വീക്കെൻഡ് എപ്പിസോഡൊന്നും ഡ്രസ്സ് വരുന്നില്ല എന്ന് പറയുമ്പോൾ അവിടുന്ന് നമുക്ക് ലെറ്റർ വരും, ജാസ്മിൻ ജാസ്മിൻ്റെ വസ്ത്രങ്ങൾ വന്നിട്ടില്ല, വന്നാൽ ഉടനെ തിരഞ്ഞിരുന്നത്. ജാസ്മിന് മാത്രമല്ല, അവിടെയുള്ള മിക്ക കണ്ടസ്റ്റൻസിനും അങ്ങനെ ഒരു ലെറ്റർ വന്നിട്ടുണ്ട്. അത് ഡ്രസ്സിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, എന്താ മരുന്ന് അങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും വരാറുണ്ട്. പിന്നെ അതൊരു എന്താ പറയുക, അത് ലെറ്ററാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഇവിടെ വന്ന് ന്യായം പഠിക്കുന്ന കുറച്ച് ടീമുകളുണ്ട്. മലയാളം ഒന്ന് ഒരു ടീമിനെ മലയാളം വായിക്കാൻ അറിഞ്ഞിട്ടെന്നാണ് എൻ്റെ അറിവ്. മലയാളം അണിഞ്ഞൂടാ, പിന്നെ വേറൊരു ടീം, അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ എന്തിൻ്റെ അസുഖമാണ് എന്തിൻ്റെ കേടാണെന്നൊന്നും എനിക്കറിയത്തില്ല. എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് പോട്ട് പിള്ളകൾ എന്നുള്ള രീതി ഞാൻ വിടുകയാണ്. അപ്പം അതാണ് പറയാനുള്ളത്. പിന്നെ രണ്ട് എനിക്ക് പറയാനുള്ളത്, ഇവിടെ കുറേ അധികം എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ കിടന്ന് സഫർ ചെയ്ത പോലെ ഇവിടെ പല കാര്യങ്ങളിലും എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർ, എന്നെ സ്നേഹിക്കുന്നവർ, അല്ലെങ്കിൽ എന്നെ ഇഷ്ടപ്പെടുന്നവർ ഒരുപാട് പേര് സഫർ ചെയ്യേണ്ടതുണ്ട്. എൻ്റെ ഫാമിലി അങ്ങനെ കുറേ പേര് സഫർ ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് PR വർക്ക് ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ അമ്മച്ചിയാണ്, എനിക്കൊരു PR വർക്കും ഇല്ല. ഞാൻ തന്നെ ശരിക്കും പറഞ്ഞാൽ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. ഞാൻ അതിൻ്റെ അകത്തിരുന്നപ്പം ഈവൻ വയൽക്കാട് വന്നപ്പോൾ പോലും എൻ്റെ മനസ്സിലൊരു സാധനം ഉണ്ടായിരുന്നു, അല്ലാ എന്നെ പുറത്ത് കൊല്ലുമ്പോൾ മറ്റേ പന്തവും തീ ഒളിത്തിപ്പിടിച്ച് എന്നെ കൊല്ലാൻ നിൽക്കുന്ന കുറേ ആൾക്കാരാണോ എന്നുള്ള മൈൻഡ് സെറ്റ് ആയിരുന്നു എനിക്ക്. പക്ഷെ ഞാൻ പുറത്തിറങ്ങിയപ്പോൾ വളരെ ഡിഫറെൻ്റ് ആയിരുന്നു, കാരണം എന്നെ ഇഷ്ടപ്പെടുന്ന അത്രത്തോളം ആൾക്കാരുണ്ട്. ഞാൻ ചിന്തിക്കാത്തെന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിൽ പോലും കരുതാത്ത, ഞാൻ ഇപ്പം റസ്മിൻ്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ പോലും ഒരു കുറേ പേര്, ഇപ്പോൾ വിചാരിക്കും ഞാൻ ഒറ്റ തള്ള എന്ന് പറയുന്നവരാണ്, പക്ഷെ അങ്ങനെയല്ല. കുറേ ആൾക്കാരെൻ്റെ അടുത്ത് വന്നിട്ട് മക്കളെ മോളെ എന്നൊക്കെ വിളിച്ച് കുറേ സ്നേഹവും, അല്ലെങ്കിൽ നീ ഓക്കെ ആയിരിക്കണം, നീ ഹാപ്പി ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ പിടിച്ചിട്ടൊക്കെയാണ് കേട്ടോ പറയുന്നത്. അത്രയും സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്, അവരോടൊന്നും പറയാനില്ല. PR വർക്കും ഒന്നുമില്ല, അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കരുത്. പിന്നെ ജാസ്മിൻ്റെ ടോക്സിക് ആർമി എന്നൊക്കെ പറഞ്ഞ് കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ കണ്ടു. ജാസ്മിൻ്റെ ആർമിയിൽ ഉള്ള ഒരു ഏതൊക്കെ ആൾക്കാർ ഇന്ന കണ്ടസ്റ്റൻസിനെ പോയി അന്നത് പറയുന്നു, അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറയുന്നു. എൻ്റെ ഞാനിവിടുന്ന് ഇറങ്ങിയതിന് ശേഷം എന്നെ കാണാൻ കുറച്ചധികം ആൾക്കാർ വന്നിരുന്നു. പിന്നെ എൻ്റെ എനിക്കറിയാവുന്ന ജാസ്മിൻ ഒഫീഷ്യൽ പേജോ ഒഫീഷ്യൽ ഫാൻ പേജോ അങ്ങനെ കുറേ രണ്ടും പേജുകൾ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്തുള്ള ഒരുപാട് പേരിന് ഗൂഗിൾ മീറ്റിലൊക്കെ വിളിച്ച് ഞങ്ങൾ കുറേ നേരം ഇരുന്ന് സംസാരിച്ചിട്ടുണ്ട്. എവിടെയൊക്കെ ലോകത്തിൻ്റെ എവിടെയൊക്കെ കിടക്കുന്ന ആൾക്കാരാണ് വന്നതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല.
അത്രയും പേരുണ്ടായിരുന്നു. അപ്പം അതിനകത്ത് ഞാൻ അറിഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, സി ഇന്നത്തെ പി ആർ വർക്ക് കൊടുത്തിട്ടുള്ള ആൾക്കാരുണ്ടാവാം, എനിക്കറിയില്ല, കാരണം നമ്മളിതൊന്നും തിരക്കാൻ പോയിട്ടില്ല, എനിക്ക് അതിനെപ്പറ്റി കറക്റ്റായിട്ട് അറിയില്ല. അപ്പം ഈ പി ആർ വർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിൽ വിചാരിക്കരുത്, ഇപ്പം ഞാനാണ് പി ആർ വർക്ക് കൊടുത്തതെന്ന് വിചാരിച്ചു, അപ്പം ഞാൻ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അയ്യോ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രം വീഡിയോ ഇടുന്നു നിങ്ങൾ ചിന്തിക്കരുത്. അതങ്ങനല്ല പി ആർ വർക്ക്, ഒരിക്കലും അവരെ മാത്രം സപ്പോർട്ട് ചെയ്യുന്നൊരു പി ആർ വർക്ക് ആയിരിക്കില്ല. ഇപ്പം ഞാനാണ് പി ആർ വർക്ക് കൊടുക്കുന്നത് നിങ്ങൾ വിചാരിക്കുക, അപ്പോൾ എക്സോർവൈ ഒരാൾ പി ആർ വർക്ക് കൊടുക്കുകയെന്ന് വിചാരിക്കുക, ഈ ഇവരുടെ പി ആർ എന്ന് പറഞ്ഞാൽ ഇവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇവരെ സപ്പോർട്ട് ചെയ്യുക മാത്രം ആയിരിക്കില്ല ചെയ്യുക, ഇവർ നമ്മളെ കരിവാരി പൂശയും കൂടെ ചെയ്യും. ഇവർക്ക് ഒപ്പോസ് ചെയ്ത് നിൽക്കുന്ന ആരാണോ അവരെ കരിവാരി പൂശയും കൂടെ ചെയ്യും. അതുപോലെ തന്നെ ഇപ്പം എൻ്റെ സപ്പോർട്ടർ എന്നുള്ള വ്യാജേനെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെയും കൂടെ ചീത്ത വിളിക്കുമ്പോൾ ഓഫ്കോഴ്സ് അതിൻ്റെ നെഗറ്റീവും കൂടെ നമുക്ക് വരും. അങ്ങനെ പല കാര്യങ്ങളാണ് പി ആർ വർക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ കൂടെ നിൽക്കുന്നവർക്ക് കാശ് എറിഞ്ഞു കൊടുക്കാം, നമ്മുടെ കൂടെ നിൽക്കുന്നവരെ വശത്താക്കാൻ വേണ്ടി പൈസ എറിഞ്ഞു, ലൈഫിൽ ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള കുറേ സാധനങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാം. ഇപ്പം എൻ്റെ ഒരു ഞാൻ അകത്ത് പോകുന്നതിന് മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഫ്രണ്ടിനോടായിരുന്നു എൻ്റെ ഫാമിലി നോക്കാനും അല്ലെങ്കിൽ എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ, ഞാൻ കുറച്ച് ഒരു 3-4-5 പേരെ ഏൽപ്പിച്ചിട്ടായിരുന്നു പോയത്, എൻ്റെ കുടുംബം അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കണേ, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പോകണേ. പിന്നെ ഒരു ഇൻ്റർവ്യൂ ആണെങ്കിലും എൻ്റെ ഫാമിലിയോട് ഞാൻ പറഞ്ഞിരുന്നു വേറെ ആർക്കും കൊടുക്കരുത്, ഇന്ന വ്യക്തിക്ക് മാത്രമേ കൊടുക്കാവൂ എന്നൊക്കെ. അവർ കുറേ കാശിനൊക്കെ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു, ഇതൊക്കെ ഞാൻ പിന്നെയാണ് അറിയുന്നത്, ഞാൻ പുറത്തിറങ്ങിയിട്ടാണ് അറിയുന്നത്. അതിനൊക്കെ ഉള്ളത് ദൈവം കൊടുത്തോളും, ഞാനൊന്നും ചെയ്യാൻ നിൽക്കുന്നില്ല. ഞാൻ ചെയ്യാൻ നിന്ന ഇപ്പോൾ എന്നെ ഇട്ട് കൊടുത്തത് തീക്കാണെങ്കിൽ ഞാൻ അങ്ങേയറ്റം ആളിക്കത്തുന്ന തീക്ക് അവരെ ഇട്ട് കൊടുക്കുന്നതിന് തുല്യമാവും, അതുകൊണ്ട് ഞാൻ അത് ചെയ്യുന്നില്ല. എന്നോട് ചെയ്തു തന്നെ ഞാൻ തിരിച്ച് ചെയ്താൽ ഞാൻ അവർ തമ്മിൽ വ്യത്യാസമൊന്നും ഇല്ലല്ലോ. പിന്നെ പറഞ്ഞു പറത്തിയത് പലതും, അതൊക്കെ പലതും നുണയാണെന്ന് കാലം തെളിയിക്കും. അതിനകത്ത് 1-2-3 കാര്യങ്ങൾ ഞാൻ പറയാം. എൻ്റെ എൻഗേജ്മെൻ്റ് തേങ്ങ മാങ്ങ ഈ സാധനങ്ങളൊന്നും ഉള്ളതല്ല. പിന്നെന്താ, പിന്നെ എനിക്ക് ഉണ്ട്, എനിക്ക് തെറ്റ് പറ്റിയതുണ്ട്, അതൊന്നും ഞാൻ അക്സെപ്റ്റ് ചെയ്യാതെ എടുക്കാമെന്ന് ഇരിക്കുന്നില്ല. പിന്നെ എൻ്റെ ഫാമിലി അവർക്ക് പലതും എങ്ങനെയാണ് റിയാക്ട് ചെയ്യേണ്ടത്, എങ്ങനെ പ്രതികരിക്കണമെന്നും അവർക്കറിയില്ല. ഇപ്പം ഈവൻ എനിക്കാണെങ്കിൽ പോലും എനിക്ക് പലതും എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് എനിക്കറിയില്ല. അപ്പം അത് ഉപയോഗിച്ച കുറേ ആൾക്കാരുണ്ട്, അത് യൂട്ടിലൈസ് ചെയ്ത് അല്ലെങ്കിൽ ഇവരെ ഇങ്ങനെ ഇങ്ങനെ ചെയ്യാം, കുറേ ഇൻകത്തിന് വേണ്ടിയിട്ടാണ്, കുറേ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് അത് ചെയ്യാം ഇത് ചെയ്യാന്നുള്ള ഒരുപാട് സോഷ്യൽ മീഡിയ ചാനലുകൾ എൻ്റെ വീട്ടിനകത്ത് വന്ന് ഞാൻ ഫുഡ് കഴിച്ച് അല്ലെങ്കിൽ നോമ്പ് കഞ്ഞി വരെ വാങ്ങിച്ച് കുടിച്ച് അല്ലെങ്കിൽ അതുവരെ എന്താ നമ്മൾ നോമ്പൊക്കെ ഉണ്ടല്ലോ മുസ്ലിങ്ങളുടെ നോമ്പിനൊക്കെ, അതെല്ലാം ചെയ്തിട്ട് അന്ന് പോലും എൻ്റെ വീട്ടുകാർ അത്രയും വലിച്ചു കീറി അല്ലെങ്കിൽ അത്രത്തോളം ഹരാസ് ചെയ്ത് എൻ്റെ ഒരുപക്ഷെ അങ്ങനെ പല സാഹചര്യങ്ങളോടെ കടന്നു പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പം എല്ലാം ഓക്കെയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എല്ലാം അള്ള നോക്കിക്കോളും, അള്ള കാണുന്നുണ്ട്, ദൈവം കൊടുത്തോളും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. അതിൻ്റെയൊക്കെ തെളിവുകൾ വേണമെങ്കിൽ ഞാൻ വിത്ത് പ്രൂഫ് ഞാൻ കൊണ്ടുവരാം, എനിക്കതിനൊരു പ്രശ്നമില്ല. പിന്നെ അയ്യോ പുത്തോന്ന് കിടന്ന് വിളിച്ചിട്ടോ നിലവിളിച്ചിട്ടോ കാര്യമില്ല, ഇതുവരെ നീയൊക്കെ കിടന്ന് കളിച്ചപ്പോൾ ഞാൻ ഇതിനകത്ത് ഇല്ലായിരുന്നു എന്ന് ഓർക്കണം. ഞാൻ അതിനകത്തായിരുന്നു, പലതും ഞാൻ അറിഞ്ഞിട്ടില്ല, കേട്ടിട്ടില്ല. ഇപ്പം നീയൊക്കെ കളിക്കുമ്പോൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഞാനിവിടെ ഉണ്ട്, ഞാനിവിടെ ജീവനോടുണ്ട്, ഞാൻ ചാവുന്നവരിവിടെ കാണും. ഞാൻ എൻ്റെ അടുത്ത് ഓരോ ഡയലോഗ് അടിക്കുമ്പോഴും ആലോചിച്ചും കണ്ടു അടിക്കണം, കാരണം നീയൊക്കെ ഈ പ്രൂഫ് തേങ്ങ വാങ്ങാന്നൊക്കെ പറഞ്ഞു കൊണ്ടുവരുന്നതിൻ്റെ എനിക്ക് പറയാം, നിങ്ങൾക്കും അറിയാം. അപ്പം ഞാൻ കൊണ്ടുവരും. പിന്നെ അതായിപ്പോയി ഇതായിപ്പോയി അങ്ങനായിപ്പോയി ഇങ്ങനായിപ്പോയി എന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് മക്കളെ ഞാൻ വിടുകയാണ്, പലതും ഞാൻ ക്ഷമിക്കുകയാണ്, അള്ളാഹ് നോക്കിക്കോളും എന്നുള്ള രീതിയിൽ ഞാൻ വിടുകയാണ്, എൻ്റെ ലൈഫ് നോക്കി ഞാൻ പോവുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ എനിക്ക് തെറ്റിപ്പോയ തെറ്റുകൾക്ക് എല്ലാവർക്കും എല്ലാത്തിനും ഞാൻ എന്താ പറയുക, പറ്റിപ്പോയി എല്ലാം തിരുത്താൻ ശ്രമിക്കാം. പിന്നെ കുറേ വൃത്തിയുടെ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നു, ഞാൻ മൂക്ക് എന്തോ ചൊറിയുന്നതും മൂക്കുത്തി നേരെയാക്കുന്നവരെ കുറേ പറഞ്ഞിരുന്നു. പിന്നെ എനിക്ക് തെറ്റിപ്പോയിട്ടുണ്ട് കേട്ടോ, ഇല്ലെന്നൊന്നും അല്ല, ഒരു ചായത്തുമ്മിയ കേസൊക്കെ, അതൊക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്ത് പിന്നെയും സി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, കുറേ ആൾക്കാരാണ്, കുറേ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, അവർ നമുക്ക് ഇത് മാത്രം നോക്കി കിടന്ന് തെറ്റുകൾ മാത്രം നോക്കി കിടന്ന് അത് മാത്രമേ കാണുള്ളൂ, ഇല്ലെങ്കിൽ ഇല്ലാത്ത തെറ്റ് നമ്മൾ ഉണ്ടാക്കി ബിൽഡ് ചെയ്തെടുക്കും. അപ്പം അതൊക്കെ അത്രയേ ഉള്ളൂ, പരിപാടികളൊക്കെ കഴിഞ്ഞു, ഗെയിമും ഷോയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഇനി പുതിയ ലൈഫാണ് ഇൻഷാല്ല. എൻ്റെ എനിക്ക് കുറേ ആൾക്കാർ തിരിച്ചറിയാൻ പറ്റി എന്താണ് ഏതൊക്കെയാണ്, ഒരു അപകടം വന്നാൽ എത്ര പേര് കാണും എന്നൊക്കെ എനിക്ക് മനസ്സിലായി. അപ്പം ഇനിയൊരു പുതിയ ലൈഫാണ്, ഹാപ്പി ആയിട്ടിരിക്കുന്നു. പിന്നെ ഗബ്രിയുടെ കാര്യം കുറേ പേര് ചോദിക്കുന്നുണ്ട്, ഗബ്രി എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ്. അതിൻ്റെ അകത്ത് ഒരുപാട് കൺഫ്യൂഷൻസും ഒരുപാട് ഭ്രാന്തുകളും ഒരുപാട് അതും ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്, കാരണം അതൊരു പ്രഷർ കുക്കറാണ്, നമുക്ക് നമ്മൾ ചിന്തിക്കുന്നൊരു ഇതല്ല. ഇത്ര ആൾക്കാർ നമ്മൾ ഒറ്റപ്പെടുത്തുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു 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 മൈൻഡ് സെറ്റ് ഉണ്ട്, അത് നമുക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. കാരണം പറഞ്ഞു തന്നാലും അത് പുച്ഛത്തോടെയും പരിഹാസത്തോടെയും കളിയാക്കലോടെയും എടുക്കാനേ പലർക്കും പറ്റുള്ളൂ. ഇതെനിക്ക് വയ്യാതെ കിടന്നതുപോലും, എനിക്ക് ഒട്ടും വയ്യാതെ കിടന്നതുപോലും ഞാൻ ഒരു റീൽ ഞാൻ ഇങ്ങനെ കണ്ടു, അതിൻ്റെ അടിയിലൊക്കെ എന്തോരം മോശക്കാൻ വേണ്ടി എന്തൊക്കെയാണ് പറയണത്, എനിക്ക് കണ്ടിരിക്കാൻ പോലും പറ്റുന്നില്ല. കാരണം നമുക്ക് അത്രയും നമ്മൾ അവിടെ അനുഭവിച്ചിട്ട് അതിനെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കൊരു നോവ് കാണുമല്ലോ, കാരണം അത് ആൾക്കാർക്ക് കണക്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. ആ സാഹചര്യം നമ്മൾ നിൽക്കണം. നമുക്കിപ്പോൾ എൻ്റെ കൈ മുറിയുമ്പോൾ എനിക്ക് നോവും, നടക്കുക വല്ലവൻ്റെ കൈ മുറിഞ്ഞാൽ എനിക്ക് നോവില്ല, പിന്നെ എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. പക്ഷേ ഇവർ ഇത്രയും കാട്ടിക്കൂട്ടാനും ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ ഒന്നുകൂടെ ഞാൻ എടുത്തു പറയുന്നു, ഷോ കാണിക്കുന്നതേ നിങ്ങൾ കാണുന്നുള്ളൂ,
ഷോ കാണിച്ചു തരുന്നതേ നിങ്ങൾ കാണുന്നുള്ളൂ. പിന്നെ കുറച്ച് BGM കുത്തിക്കയറ്റി തോന്നിവാസവും പറഞ്ഞ് അതും പറഞ്ഞ് ഇതും പറഞ്ഞ് സാധനം ഇറക്കുന്നത് നിങ്ങൾക്ക് ഒരു എന്താ പറയുക, നിങ്ങൾക്കത് ചെയ്യാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിൽ റീച്ച് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ എന്തിട്ടാലാണ് നിങ്ങൾക്ക് ചാനലിൽ റീച്ച് കിട്ടുന്നത് അല്ലെങ്കിൽ എന്തിട്ടാലാണ് നിങ്ങളുടെ ചാനലിൽ ഇൻകം കിട്ടുന്നത് അതിനനുസരിച്ച് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. അത് പക്ഷേ അതിന് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇതിനകത്ത് സഫർ ചെയ്യുന്ന കുറച്ച് ജന്മങ്ങളോട് ഉണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കുക. അത് ഒരു മര്യാദയാണ്. അപ്പം അത് പിന്നെന്താ, പിന്നെ എൻ്റെ കുറേ പേര് എൻ്റെ വൃത്തി അതും ഇതൊക്കെ പറയുന്നുണ്ട്. ഗൈസ്, എനിക്കിത്ര വൃത്തിയേ ഉള്ളൂ. എൻ്റെ ഒരു കാലിൻ്റെ നഖം കടിക്കുന്ന ഒരു സീൻ ഞാനിങ്ങനെ കണ്ട്, എനിക്ക് പലതും കണ്ടിട്ട് എനിക്ക് വിഷമമായിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇരുന്ന് പറയണത്. നഖമല്ല, ഞാൻ എൻ്റെ കാലിൻ്റെ തൊലിയാണ് കടിക്കുന്നത്. എന്തുകൊണ്ടാണ് ആ തൊലി കടിക്കുന്നത്? ഇതൊന്നും വെളുപ്പിക്കലല്ല കേട്ടോ, ഇതൊക്കെ നിങ്ങൾ വൃത്തിയില്ലെന്ന് പറഞ്ഞാൽ ഒരു പരാതിയില്ല എനിക്ക്, എന്തിനു വേണമെങ്കിലും പറയാം. പക്ഷെ എൻ്റെ സങ്കടം കൊണ്ട് ഞാൻ പറഞ്ഞു പോണതാണ്. ഇപ്പം നിങ്ങളെ ഒരിടത്ത് കൊണ്ടിടുക, നിങ്ങൾക്ക് ദാഹിച്ച് തൊണ്ട പൊട്ടി, നിങ്ങൾക്ക് വെള്ളം കുടിക്കാൻ മുട്ടി ദാഹിക്കുവാണേ, നിങ്ങളുടെ അടുത്ത് കുറച്ച് ചെളിവെള്ളമോ കിടക്കുന്നത്, നിങ്ങൾ എത്ര നേരം ആ ചെളിവെള്ളം നോക്കിയിരിക്കും? ഒരു സമയം കഴിഞ്ഞ് നിങ്ങൾക്ക് ദാഹിച്ച് തൊണ്ട പൊട്ടി നിങ്ങൾ ചാവാറാകുമ്പോൾ നിങ്ങൾ ആ ചെളിവെള്ളം കുടിക്കും. കുടിക്കൂലേ? ഞാൻ കുടിക്കും കേട്ടോ, എൻ്റെ കാര്യം എനിക്കറിയത്തോളം ഞാൻ കുടിക്കും. കാരണം ഞാൻ മരിക്കാൻ കിടക്കുമ്പോൾ വെള്ളം കിട്ടാതെ ചാവുന്നതിലും വൃത്തിയിൽ ചെളിവെള്ളം കുടിക്കുന്നത്, ഇത്രയും നേരം കൂടെ ജീവൻ കിടക്കുന്നേ കിടക്കട്ടെ എന്ന് വിചാരിക്കും. ഞാൻ അങ്ങനെയായിരിക്കും ചെയ്യുന്നത്. ഇപ്പം ഞങ്ങൾക്ക് അവിടെ ബിഗ് ബോസിൽ എനിക്ക് ഒരു സമയത്ത് എൻ്റെ കാലിൻ്റെ ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, പുറത്ത് വന്നിട്ടൊന്നും എനിക്കറിയില്ല, എൻ്റെ കാലിൻ്റെ പാദം പൊട്ടി വിണ്ട് കീറി എൻ്റെ അകത്ത് വിണ്ട് കീറി പഴുത്ത് അങ്ങനെയൊക്കെ കുറേ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അപ്പം എനിക്ക് അവിടെ സ്ക്രബിങ് ഇത് ചെയ്യാനൊക്കെ ചോദിച്ചിട്ട് അവർ സാധനം തരുന്നുണ്ടായിരുന്നില്ല. കുറേ ഒരു ലാലേട്ടം വന്ന എപ്പിസോഡിലാണ് ഒരെണ്ണം വന്നത്, അത് വേറൊരു കണ്ടസ്റ്റൻറ്റ് വേറൊരു ആവശ്യത്തിന് എടുത്തുകൊണ്ട് പോയിട്ട് അത് പോയി. കണ്ടസ്റ്റൻ്റിൻ്റെ പേര് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ അത് പോയി. അപ്പം എൻ്റെ കയ്യിൽ സാധനങ്ങളൊന്നും ഇല്ലായിരുന്നേ. അപ്പം ഞാൻ നെയിൽ കട്ടർ അങ്ങനൊന്നും അവിടെ കിട്ടുന്നൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നെയിൽ കട്ടറൊക്കെ ഒരു സമയം കഴിയുമ്പോൾ എവിടെയൊക്കെ എടുത്തുകൊണ്ടിട്ട് എവിടെയൊക്കെ പോയി അങ്ങനെ പോകും. അപ്പം എനിക്ക് ഈ കാലിൻ്റെ ഇതിലിങ്ങനെ നടക്കുമ്പോഴൊക്കെ ഒരതി വേനയായപ്പം എൻ്റെ കൈ നഖം വെച്ച് പുഴുതു കളഞ്ഞിട്ട് ഒരു പരിധിയുണ്ട്. ലാസ്റ്റ് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തുള്ളൂ, ഞാൻ അത് കടിച്ചങ്ങ് കളഞ്ഞു. കാരണം എനിക്ക് വേദന എടുക്കുന്നു, എനിക്ക് എന്തെങ്കിലും ചെയ്തത് കളഞ്ഞേ പറ്റൂ. പിന്നെ ചായത്തുമ്മേസ് അതെൻ്റെ തെറ്റാണ്, ചായത്തുമ്മേനെ ഞാൻ ഇന്നും അനുഭവിക്കും. ഞാൻ ഏതൊരു കൊച്ചിൻ്റെ റീൽ പടം ഞാൻ കണ്ടു, ചായ പൊടി അങ്ങനെ നിർത്താതും പറഞ്ഞിട്ട് എൻ്റെ ഫോട്ടോയ്ക്ക്. പക്ഷേ പലതും ഞാൻ ഫണ്ണായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ, കുറേ ഞാൻ ഫണ്ണായിട്ട് എടുക്കുന്നുണ്ട്. പക്ഷേ സഹിക്കാൻ പറ്റാത്തത് വേറെ, നമ്മുടെ ഓൺലൈൻ മീഡിയ അല്ലാതെ വേറെ നമ്മുടെ ടി വി ചാനലിൽ എൻ്റെ ഒരു ചാനലിനകത്ത് എന്താ, അവർ ഒരു സ്ക്രിപ്റ്റ് പോലെ ചെയ്ത് കാണിച്ച് വെച്ചിരിക്കുന്ന തോന്നിവാസം, അത് കണ്ട് എൻജോയ് ചെയ്യുന്ന കുറച്ച് ജഡ്ജസ്, ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു, നമ്മൾ മനുഷ്യന്മാരാണെന്ന് ചിന്തിക്കണം. അതൊക്കെ അല്ല എൻ്റെ ഒരു രണ്ട് മൂന്ന് സി അല്ലേ, ഇപ്പം ഇതിൻ്റെ നോവും നോമ്പലും. ഇപ്പം എന്നെ മാത്രം എയിം ചെയ്ത് അല്ലെങ്കിൽ അതിൽ റീച്ച് കിട്ടുന്നോണ്ടായിരിക്കും ചെയ്യുന്നത്. പക്ഷേ മക്കളെ, പരിധി ഇല്ലയോ? അത് മനസ്സിലാവണമെങ്കിൽ നമുക്ക് വരണം. ഇപ്പം എൻ്റെ തള്ളയ്ക്കോ തന്തയ്ക്കോ അനിയനോ അല്ലെങ്കിൽ എൻ്റെ ആർക്കേലും വരുന്നതിന് അത്രയും നൊമ്പലം നാട്ടുകാർക്ക് വരുമ്പോൾ എനിക്കുണ്ടാവില്ല. അതുപോലെ നിങ്ങൾക്ക് വരുമ്പോഴുണ്ടാവും. ഞാനിപ്പോൾ ഈ ഇടയ്ക്ക് ഒരു ന്യൂസ് കണ്ടതാണ്, ഒരു സോഷ്യൽ മീഡിയ ബുള്ളിങ് ആണ്, ഒരു കൊച്ചു ആത്മഹത്യ, അങ്ങനെയൊക്കെ കുറേ സാധനങ്ങൾ. ആത്മഹത്യ ചെയ്ത് കഴിയുമ്പോൾ നീ അത് കഴിഞ്ഞ് വിടുന്നു? വിടൂല. അതിൻ്റെ ആ കൊച്ചിൻ്റെ ആത്മാവിന് പോലും ശാന്തി കിട്ടാത്ത രീതിയിൽ പിന്നെ അത് കുത്തി പുഴുത് ചൊരണ്ടി അത് പഴുത്ത് പുഴിപ്പിച്ച് ചത്ത പോലും സ്വസ്ഥത കൊടുക്കാത്ത രീതിയിൽ ആക്കി തീർക്കുന്ന സോഷ്യൽ മീഡിയ ചാനലുകൾ. അയ്യോ എൻ്റെ പൊന്നെ, നീയൊക്കെ ഇത് കൊണ്ട് അരി വാങ്ങിച്ച് തിന്ന് ദഹിക്കൂടെ? അറിയാത്തോണ്ട് ഞാൻ ചോദിക്കുക, തിന്ന് ദഹിക്കൂ? ഒന്നും പറയില്ല മക്കളെ. ഇതിൻ്റെ പേരിൽ കുറേ അനുഭവിച്ച എൻ്റെ വീട്ടുകാരും അവരൊക്കെ ഉണ്ട്. പിന്നെ എന്തൊക്കെയോ സാധനങ്ങളുണ്ടായിരുന്നു എൻ്റെ എൻഗേജ്മെൻറ്റ്, പിന്നെ കുറേ പൈസയുടെ കണക്കൊക്കെ കുറച്ച് ഞാൻ അത് പലരും കേട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങോട്ട് തരാനുണ്ടെങ്കിലേ ഉള്ളൂ. ഞാൻ ഈ എൻ്റെ ചാനലിലൂടെയാണ് ഞാൻ ഓപ്പൺ ആയിട്ട് പറഞ്ഞത്. എനിക്ക് ലക്ഷങ്ങൾ പലരും ഇങ്ങോട്ട് തരാനേ ഉള്ളൂ, അല്ലാതെ ഞാൻ വിളിച്ചിട്ടൊന്നും ഒരു നാറുകളും ഫോൺ എടുക്കുന്നില്ല. അല്ലെങ്കിൽ ഒരു മനുഷ്യരും റെസ്പോണ്ട് ചെയ്യുന്നവരെ അല്ല അത് പറ്റിപ്പോയി അതായിപ്പോയി ഇതായിപ്പോയി എന്നുള്ളത് പ്രത്യേകിച്ചൊന്നുമില്ല. കാരണം ഇവരുടെ ഒക്കെ വിത്ത് പ്രൂഫും ഒക്കെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. എനിക്ക് പിന്നെ ഇവരെ പോലെ വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ ഇപ്പം ഇടും, പിന്നീട് ഇപ്പം ഒരു വോയിസ് മാഫിയ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേരെ പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിനകത്തൊക്കെ മെയിൻ കണ്ണികളെന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ കുറേ ആൾക്കാർ റിവീലൊക്കെ ആവുന്നുണ്ട്. കിട്ടും. കാരണം ഞാൻ ഈ പ്രാന്തിലൂടെ കടന്നു പോകുന്നത് ഗബ്രിയ റസ്മിനോട് എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ്, നമുക്ക് വേണ്ടി ആരും ഇല്ലാതിരിക്കുമ്പം ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി യുദ്ധം ചെയ്യും, ഉറപ്പായും ചെയ്യും. ഒരു പരിധി കഴിയുമ്പം അള്ള നമുക്ക് വേണ്ടി ഇറങ്ങി യുദ്ധം ചെയ്യും. എനിക്കൊരു വിശ്വാസമുണ്ട്, ഞാൻ ഈ പറയുന്ന ഒരു മനുഷ്യരെയും ദ്രോഹിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല എന്ന്. എൻ്റെ ഭാഗത്തു നിന്ന് ഒരു തെറ്റുണ്ടായിട്ടുണ്ട്, ഒരു ആ തെറ്റിൽ എന്താ പറയുക, അതിൽ എനിക്ക് അറിഞ്ഞുകൂടാ. സി, എനിക്കത് അറിയാത്തതുകൊണ്ടാണ്, എനിക്കത് അറിയില്ല എന്ന് ഞാൻ അവിടെ വെച്ചും പറയുന്നത്, എനിക്കത് അറിഞ്ഞുകൂടാ എന്നുള്ളത്. ബട്ട് ഇപ്പം എനിക്കറിയാം എന്ത് ഏതെന്നുള്ളത്.
നമ്മൾ, കാരണം നമ്മൾ നിൽക്കുന്നത് ആ ഒരു പ്രഷർ കുക്കറിനകത്താണ്. ഒരു മനുഷ്യനും കൂടെ ഇല്ലാതെ നമ്മൾ അത്രയും അനുഭവിച്ച് അവിടെ നിൽക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നറിയില്ല. പ്രത്യേകിച്ച് എൻ്റെ അവസ്ഥയാണ് കേട്ടോ ഞാൻ പറയുന്നത്. എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല അവിടെ. ആകെ ഉണ്ടായിരുന്നത് ഈ റസ്മിനും ഗബ്രിയാണ്, വേറെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പം നമുക്ക് ആ ഒരു പ്രഷർ കുക്കറിൽ നിൽക്കുമ്പോൾ നമുക്ക് നമ്മുടെ മൈൻഡ് സെറ്റ് എന്താണ് ഏതാണ് ഒന്നും നമുക്കൊരു ഒരു ഗ്രാഹ്യം ഉണ്ടാവില്ല. ഇപ്പം പോലും ഇത് ട്രോളാക്കി കിടക്കുന്ന കുറേ ടീമാണ്. ഇനി ഇത് ഒരു വീഡിയോ ആക്കി ഇന്നൊരു വീഡിയോ ചെയ്യാമെന്നും പറഞ്ഞിടുവാണെങ്കിൽ എനിക്കറിയാവുന്ന ഒരു ഓൾമോസ്റ്റ് എല്ലാ ചാനലിലും എൻ്റെ കുറേ ക്ലിപ്പ് ആയിട്ടുമിട്ട് എൻ്റെ തമ്മിലിട്ട് എനിക്ക് കോപ്പി റൈറ്റ് നല്ല സുഖ സുന്ദരമായിട്ട് കൊടുക്കുക. ഞാനത് കൊടുക്കാത്ത എന്താണെന്ന് വെച്ചാൽ എന്നെ കാരണം നിങ്ങളുടെ അന്നം മുട്ടരുതെന്ന് കരുതിയിട്ടാണ്. പക്ഷേ എന്നെ കൊണ്ട് ചെയ്യിച്ചേ അടങ്ങുന്നതാണെങ്കിൽ ഞാൻ ചെയ്യും. ഇനിയും എന്നെ വിറ്റ് തിന്നാൻ നിൽക്കരുത്. ഞാൻ എൻ്റെ, എനിക്കറിയാമത് സോഷ്യൽ മീഡിയ ആണ്, ഇപ്പം ഞാൻ നാളെ അവരുടെ കണ്ടൻറ്റാണ്, അതാണ് ഇതാണെന്നൊക്കെ എനിക്കറിയാം. പക്ഷേ അതിനൊക്കെ ഒരു പരിധിയുണ്ട് മക്കളെ, എല്ലാത്തിനും ഒരു ലിമിറ്റുണ്ട്. ഒരു